നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഭക്ഷ്യ വിഷബാധയേറ്റ് വീണ്ടും മരണം. കാസർഗോഡ് തലക്ലായി ബേനൂരിലെ അഞ്ജുശ്രീ പാർവതിയാണ് മരിച്ചത്. ഭക്ഷണം വാങ്ങിയ അടുക്കത്ത് ബയലിലെ അൽ റൊമാൻസിയ ഹോട്ടൽ അടച്ചുപൂട്ടി. കാസർഗോഡ് ഭക്ഷ്യ വിഷബാധയേറ്റ് വിദ്യാർത്ഥിനി മരിച്ച സംഭവം. അടുക്കത്ത് ബയലിലെ അൽ റൊമാൻസിയ ഹോട്ടലിനു മുന്നിൽ വിവിധ സംഘടനകളുടെ വൻ പ്രതിഷേധം. ഭക്ഷ്യ വിഷബാധയേറ്റ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. പരിശോധനാ ഫലങ്ങൾ പുറത്തുവരുന്നതോടുകൂടി ശക്തമായ നടപടികളുണ്ടാകുമെന്ന് ജില്ലാ പോലീസ് ചീഫ് വൈഭവ് സക്സേന. അഞ്ജുശ്രീ പാർവതിയുടെ മരണം ഭക്ഷ്യ വിഷബാധയാണെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് ഇ ചന്ദ്രശേഖരൻ MLA. ഇത്തരം ദുരന്തമുണ്ടാകാതിരിക്കുവാനുള്ള മുൻകരുതൽ നടപടികൾ ഉണ്ടാകണമെന്ന് എന്നെ നെല്ലിക്കുന്നി MLA. കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയപാത പ്രവൃത്തി പുരോഗമിക്കവേ പൊയ്നാച്ചി ജംഗ്ഷനിൽ അടിപ്പാതയാവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്ത്. കർമ്മസമിതി രൂപീകരിച്ച് അനിശ്ചിതകാല സമരം തുടങ്ങി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഭക്ഷ്യ വിഷബാധയേറ്റ് വീണ്ടും മരണം. കാസർഗോഡ് തലക്ലായി ബേനൂരിലെ അഞ്ജുശ്രീ പാർവതിയാണ് മരിച്ചത്. അടുക്കത്ത് ബയലിലെ അൽ റൊമാൻസിയ ഹോട്ടലിൽ നിന്നും ഓൺലൈനിൽ വരുത്തിച്ച കുഴിമന്തി കഴിച്ചതോടെ ശാരീരിക അസ്വസ്ഥത ആരംഭിച്ചു. ഗുരുതരാവസ്ഥയിലായ അഞ്ജുശ്രീ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മരിച്ചത്. പുതുവർഷത്തലേന്ന് അഞ്ജുശ്രീയും സുഹൃത്തുക്കളും കാസർഗോഡ് അടുക്കത്ത് ബയലിലെ അൽ റൊമാൻസിയ ഹോട്ടലിൽ നിന്നും കുഴിമന്തി ഓൺലൈനിൽ വരുത്തി കഴിച്ചിരുന്നു. കുഴിമന്തി കഴിച്ചതോടെ അഞ്ജുശ്രീക്ക് ശാരീരിക അസ്വസ്ഥത ആരംഭിച്ചു. സുഹൃത്തുക്കൾക്കും ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു. ഇവരെ സമീപത്തെ ദേളിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഞ്ജുശ്രീയെ പിന്നീട് കൂടുതൽ ചികിത്സയ്ക്കായി മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഗുരുതരാവസ്ഥയിലായ അഞ്ജുശ്രീ ശനിയാഴ്ച രാവിലെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മരണപ്പെട്ടത്. 31-ാം തീയതി ന്യൂഇയറുമായി ബന്ധപ്പെട്ട് പിന്നെ വീട്ടിലവരെ വീട്ടിലെ കുടുംബ കുട്ടികളൊക്കെ വന്ന് ഒത്തുചേർന്നപ്പോൾ കാസർഗോഡ് പിന്നെ ഹോട്ടലിൽ നിന്ന് ഓൺലൈനായിട്ട് ഭക്ഷണം ബുക്ക് ചെയ്ത് വരുത്തിച്ചു. കുഴിമന്തിയാണ് വരുത്തിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം കുട്ടിക്ക് ദേഹാസ്വസ്ഥത ഉണ്ടാകും. പിന്നെ കൂടെ ഒന്നിച്ച് കഴിച്ച 1-2 കുട്ടികൾക്കും അത് പിന്നെ ചെറിയ രീതിയിൽ ദേഹാസ്വസ്ഥത ഉണ്ടായി. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം രാവിലെ തൊട്ടടുത്തുള്ള ദേളിയിൽ സാദി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഛർദിയൊക്കെ ആയതുകൊണ്ട് സാദി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഡോക്ടർ പരിശോധനയൊക്കെ നടത്തി തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും പിറ്റേ ദിവസം വീണ്ടും കുട്ടിക്ക് അങ്ങനെ പ്രശ്നം വന്നു. വീണ്ടും അതേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കൊണ്ടുപോയിട്ട് പിന്നെ വലിയ മാറ്റം വരാതിരിക്കുമ്പോൾ ഇന്നലെ രാവിലേക്ക് നിലവഷളായി. അതായത് BP ഒക്കെ ഡൗണായി, പിന്നെ പ്രഷർ ഡൗണായി, കുട്ടി അബോധാവസ്ഥയിലായി. അപ്പോഴാണ് കാസർഗോഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു മംഗലാപുരം ഹോസ്പിറ്റലിലേക്ക് അടിയന്തരമായിട്ട് എത്തിക്കണം എന്ന് പറഞ്ഞു. ഇന്നലെ അങ്ങനെ രാവിലെ അവിടെ എത്തിച്ചു. ഇന്ന് രാവിലെയോടുകൂടി 4 മണിയോടുകൂടിയാണ് പിന്നെ മരണം സംഭവിച്ചത്. നാട്ടിൽ വലിയ രീതിയിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു ഭക്ഷ്യ സുരക്ഷയെ ബന്ധപ്പെട്ട് വലിയ പിന്നെ പരാതി വരുന്നുണ്ട്. അപ്പോൾ സമഗ്രമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കണം. പിന്നെ വലിയൊരു കുടുംബത്തിൻ്റെ ഒരു വിളക്കാണ് അണഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ ഒരു അന്വേഷണം നിർബന്ധമായും ഉണ്ടാകണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചതാണ് മരണകാരണം. ഭക്ഷ്യ വിഷബാധയാണെന്ന് മരണത്തിന് വഴിവെച്ചതെന്ന പ്രാഥമിക നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂവെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാംദാസ് പറഞ്ഞു. മംഗലാപുരത്ത് നിന്ന് കിട്ടിയ ഡെത്ത് റിപ്പോർട്ടിൽ സെപ്റ്റിസീമിയ വിത്ത് മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ എന്നുള്ളത്. അപ്പോൾ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് സെപ്റ്റിസീമിയ വരുന്നത് സാധാരണ ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തീർത്തും പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഈ കഴിച്ച ഫുഡിലൂടെ ആവാം എന്ന് മാത്രം ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. തീർത്തും അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടെ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റൂ. മംഗളൂരുവിലെ ആശുപത്രിയിൽ നിന്നും കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയ അഞ്ജുശ്രീ പാർവതിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പെരുമ്പള അരീച്ചം വീട്ടിലെ പരേതനായ കുമാരൻ, അംബിക ദമ്പതികളുടെ മകളായ അഞ്ജുശ്രീ പാർവതി മഞ്ചേശ്വരം ഗോവിന്ദപൈ കോളേജിലെ 2-ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. അഞ്ജുശ്രീ പാർവതിയുടെ ആകസ്മിക മരണത്തിന്റെ വേദനയിലാണ് തലക്ലായി ബേനൂർ ഗ്രാമം. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.
കാസർഗോഡ് ഭക്ഷ്യവിഷബാധയേറ്റ് വിദ്യാർത്ഥിനി മരിച്ച സംഭവം. അടുക്കത്ത് ബയലിലെ അൽ റൊമാൻസിയ ഹോട്ടലിനു മുന്നിൽ വൻ പ്രതിഷേധം. ബി ജെ പി, യുവമോർച്ച, DYFI, AIYF പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട് DMO ഓഫീസ് അടച്ചുപൂട്ടി റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. ഓൺലൈനിൽ വരുത്തിച്ച ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കാസർഗോഡ് പെരുമ്പള അരീച്ചം വീട്ടിലെ പരേതനായ കുമാരൻ അംബിക ദമ്പതികളുടെ മകൾ അഞ്ജുശ്രീ പാർവതി ശനിയാഴ്ച രാവിലെയാണ് മരിച്ചത്. വിദ്യാർത്ഥിനി മരിച്ച സംഭവം പുറത്തറിഞ്ഞതോടെ വിദ്യാർത്ഥിനി ഭക്ഷണം വാങ്ങിയ അടുക്കത്ത് ബയലിലെ അൽ റൊമാൻസി ഹോട്ടലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. BJP, യുവമോർച്ച, AIYF, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടുക്കത്ത് ബയലിൽ നിന്നും പ്രകടനവുമായി എത്തിയാണ് ഹോട്ടലിന് മുന്നിൽ പ്രതിഷേധിച്ചത്. ഒരു നിബന്ധനമില്ലാതെ ആരോഗ്യവകുപ്പിന്റെ ഒരു നിബന്ധനമില്ലാതെ നടത്തി പോകുന്ന ഹോട്ടലായി കാസർഗോഡ് മുനിസിപ്പാലിറ്റി കീഴ്മാറുകയാണ്. മഞ്ചേശ്വരം ഗോവിന്ദ പൈ കോളേജിലെ രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് മരിച്ച അഞ്ജുശ്രീ. പുതുവത്സര തലേന്നാണ് ഓൺലൈനായി കുഴിമന്തി വാങ്ങിയത്. സഹോദരൻ ഉൾപ്പെടെ 4 പേർ കഴിച്ചിരുന്നതായും അവർക്കും ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നതുമായാണ് വിവരം. എന്നാൽ അഞ്ജുശ്രീയുടെ സ്ഥിതി വഷളാവുകയായിരുന്നു. അഞ്ജുശ്രീയെ ആദ്യം കാസർഗോട്ടെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരുന്നത്. നില ഗുരുതരമായതിനെ തുടർന്ന് മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ശനിയാഴ്ച രാവിലെയാണ് മരണം സംഭവിച്ചത്. സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇത് സംബന്ധിച്ച് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.
ഭക്ഷ്യ വിഷബാധയേറ്റ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തതായി ജില്ലാ പോലീസ് ചീഫ് ഡോക്ടർ വൈഭവ് സക്സേന. പരിശോധനാ ഫലങ്ങൾ പുറത്തുവരുന്നതോടുകൂടി ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും ജില്ലാ പോലീസ് ചീഫ് വ്യക്തമാക്കി. സംഭവത്തിൽ പോലീസ് കേസ് എടുത്തു, അന്വേഷണം നടക്കുകയാണ്. ഇത് ഡോക്ടർമാരുടെ രേഖ മുറി രേഖപ്പെടുത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റും. അതിനുശേഷം എന്തെങ്കിലും നെഗ്ലിജൻസ് കെയർലെസ്നെസ് തെറ്റാണെങ്കിൽ പോലീസ് വളരെ കർശന നടപടി എടുക്കാം. ഇതിനിടെ മരിച്ച വിദ്യാർത്ഥിനി ഓൺലൈനായി കുഴിമന്തി വാങ്ങിയ കാസർഗോഡ് അടുക്കത്ത് ബയലിലെ അൽ റൊമാൻസിയ ഹോട്ടലിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നിർദ്ദേശം നൽകി. ഹോട്ടലിൽ നിന്നും ഭക്ഷണ സാധനങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ചു. സ്ഥാപനത്തിന് ലൈസൻസ് ഉള്ളതാണെന്നും ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. അഞ്ജുശ്രീ പാർവതിയുടെ മരണകാരണം ഭക്ഷ്യ വിഷബാധയാണെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് ഇ ചന്ദ്രശേഖരൻ എം എൽ എ. കൂടെ ഭക്ഷണം കഴിച്ച മറ്റ് ചിലർക്കും ശാരീരിക പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിരുന്നു. നിലവിൽ അവരുടെ ആരോഗ്യസ്ഥിതിയിൽ കുഴപ്പമില്ലെന്നും എം എൽ എ പറഞ്ഞു. അയൽവാസി എന്ന് മാത്രമല്ല, ഞാൻ ആ വീട്ടിൽ പോയി വരികയാണ്. സാധാരണഗതിയിൽ ആ വീട്ടിലെ കുട്ടികളെ ഭക്ഷണം വരുത്തി കഴിച്ചു. ഭക്ഷണം വരുത്തി കഴിച്ചതിന് തുടർന്നുണ്ടായിട്ടുള്ള വിഷയമാണ് ഇത് എന്നതാണ് ഇപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലായിട്ടുള്ളത്. അതിൻ്റെ അന്ന് മരിച്ച കഴിച്ചിട്ടുള്ള മറ്റ് ചില കുട്ടികൾക്ക് കൂടി അതുണ്ടായിട്ടുണ്ട് വിഷബാധ എന്നതാണ് മനസ്സിലാക്കുന്നത്. അത് അവർ മറ്റു ചില ആശുപത്രികളിലൊക്കെ, താലൂക്ക് ആശുപത്രി, ഇവിടെ ജനറൽ ആശുപത്രിയിലൊക്കെ വന്ന് ചികിത്സ തേടിയിട്ടുണ്ടെന്നാണ് മനസ്സിലായിട്ടുള്ളത്. ഈ കുട്ടിയാണെങ്കിൽ തൊട്ടടുത്തുള്ള ഒരാശുപത്രിയിൽ അതിൻ്റെ ചികിത്സയുടെ പ്രാഥമികമായ ഘട്ടങ്ങളിൽ ഒന്ന് രണ്ട് ദിവസങ്ങൾ പോയി. വീണ്ടും ഇത് ഒരു പ്രയാസമായി തോന്നിയപ്പോഴാണ് ചിലപ്പോൾ ഇതിൻ്റെ ഒരവസ്ഥയിൽ മംഗലാപുരത്തോട്ടം പോകേണ്ടി വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പോഴും വലിയ പ്രശ്നമുള്ളതായിട്ട് ആരും പറഞ്ഞില്ല. ആ കുട്ടികൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കുട്ടി ജനറൽ ആശുപത്രിയിൽ തന്നെ വന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് ഈ സംഭവം ഉണ്ടായ ഉടനെ അവർക്കുണ്ടായ അസ്വസ്ഥത്തെ തുടർന്ന് ഇവിടെ വന്നിട്ടുണ്ട്. മറ്റൊരു കുട്ടി തിരുവനന്തപുരത്ത് പഠിക്കുകയാണ്. ആ കുട്ടി ഇവിടെ നിന്നിപ്പോൾ തൽക്കാലം അവരുടെ മറ്റത്യാവശ്യ കാര്യങ്ങൾ, ഇങ്ങനെയുണ്ടായ പ്രയാസങ്ങളൊക്കെ പരിഹരിച്ച് തിരുവനന്തപുരത്ത് പോയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാസർഗോട്ട് വിദ്യാർത്ഥിനി ഭക്ഷ്യ വിഷബാധയേറ്റ് മരിച്ച സംഭവം, ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ചയുണ്ടായതെന്ന കാര്യത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് എന്നെ നെല്ലിക്കുന്ന് എം എൽ എ. ഇത്തരം ദുരന്തം ഉണ്ടാകാതിരിക്കുവാനുള്ള മുൻകരുതൽ നടപടികൾ ഉണ്ടാകണമെന്നും എം എൽ എ അറിയിച്ചു. ഇപ്പോൾ നമുക്ക് ഈ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയപ്പെടുന്ന ഹോട്ടൽ, ആ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചാണ് ഈ കുട്ടിക്ക് ദാരുണമായ അന്ത്യമുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച ഉണ്ടായിട്ടുള്ളത് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും വീഴ്ച സംഭവിച്ചു എന്നത് ഉറപ്പാണ്. അപ്പോൾ ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചിട്ടുള്ളത്? തീർച്ചയായും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത്. ഇനി ഇത്തരത്തിലുള്ള ദുരന്തം നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാതിരിക്കാൻ നല്ലതാണ്. നമ്മളിപ്പോൾ ഒരു മരണം സംഭവിച്ചതിന് ശേഷം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടും നമുക്കുള്ള സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ ഓർമ്മിച്ചിട്ടും കാര്യമില്ല. ആ സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ്. ആ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ കയ്യിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. ഓരോ പഞ്ചായത്തിലും ഓരോ മുനിസിപ്പാലിറ്റിയിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റായി പ്രവർത്തിക്കുന്നുണ്ട്. ആ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ പഞ്ചായത്തിലും ഓരോ മുനിസിപ്പാലിറ്റിയിലുമുള്ള കടകളിൽ, പ്രത്യേകിച്ച് ഈ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കടകളിൽ, ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുന്ന കടകളിൽ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പരിശോധനകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് നമുക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നമുക്കെല്ലാവർക്കും സങ്കടം തോന്നുന്നു ആ ബോഡി കാണുമ്പോൾ. അപ്പോൾ ആ കുടുംബത്തിന് നമുക്ക് ആ കുട്ടിയെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇനി വേറൊരു കുടുംബത്തിന് ഇത് സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ചെറുവത്തൂരിൽ ഇങ്ങനെ ഒരു ഭക്ഷണം കഴിച്ച് ആ ഭക്ഷ്യ വിഷബാധയേറ്റ് ഒരാൾ മരണപ്പെട്ടത്. ഇപ്പോൾ രണ്ടാമത്തെ സംഭവം നമ്മുടെ ജില്ലയിൽ, നമ്മുടെ സംസ്ഥാനത്ത് ഇത് ഉടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സംവിധാനങ്ങൾ നമുക്ക് ശരിക്കും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നതാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത്. പാണത്തൂർ പനത്തടിയിൽ നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് ബസ് മറിഞ്ഞു. മൈസൂർ ബാബ അറ്റോമിക് റിസർച്ച് സെൻ്ററിലെ ജീവനക്കാർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ശനിയാഴ്ച രാവിലെ നടന്ന അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. കാസർഗോഡ് റാണിപുരം വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിന്നും തിരിച്ചു വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ് പനത്തടിയിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച രാവിലെ 9:15 അപകടം നടന്നത്. മൈസൂർ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലെ ജീവനക്കാരായ 47 യാത്രക്കാരാണ് മൈസൂരിൽ നിന്ന് യാത്ര തിരിച്ചത്.
റാണിപുരത്തു നിന്നും ബേക്കൽകോട്ടയിലേക്ക് വരും വഴിയാണ് അപകടം നടന്നത്. ഇന്ന് രാവിലെ ഒരു 9:30 സംഭവം ഉണ്ടായിരുന്നത്. റാണിപുരം പോയിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ്. കർണാടകത്തിൽ നിന്നങ്ങോട്ട് വന്ന ഒരു മിലിറ്ററി ടീമാണെന്ന് തോന്നുന്നു. രാവിലെ വന്ന് വരുമ്പോൾ കുറച്ച് വണ്ടി നല്ല സ്പീഡായിരുന്നു, ഒരു ഓവർ സ്പീഡായിരുന്നു. ബ്രേക്ക് കിട്ടാത്തതാണ് അവർ പറഞ്ഞത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ നേരെ മുന്നിൽ ട്രാൻസ്ഫർ ഉണ്ടായതുകൊണ്ട് അത് ഇടിക്കാതിരിക്കാൻ വേണ്ടി ഫുള്ള് കട്ട് ചെയ്തതാണ്. വണ്ടി അവരുദ്ദേശങ്ങൾ പിടിച്ച് കിട്ടിയില്ല. അതുകൊണ്ട് ഇന്ന് ചെരിഞ്ഞ് എൻ്റെ വണ്ടി ഉണ്ടായിരുന്നു, എൻ്റെ വണ്ടിയുടെ മേലേക്ക് ചെരിഞ്ഞ് നിരങ്ങി വന്നിട്ട് ഇപ്പുറത്ത് പറഞ്ഞു വീണാണ്. 10-40 ആൾക്കാരുണ്ടായിരുന്നു അതിനകത്ത്. അതിലൊരു 8-10 തന്നെ കുറച്ച് കാര്യമായിട്ട് വരുത്തുള്ളൂ. ബാക്കിയുള്ളതൊന്നും ചെറിയ ചെറിയ ഇഞ്ചുറി ഉള്ളൂ. അവരൊക്കെ തിരിച്ചു വന്നു. ഇവിടെ പോടെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനാണ്. പനത്തടി ഇറക്കത്തിൽ നിന്നും നിയന്ത്രണം വിട്ട് സംസ്ഥാന പാതയിലെ വൈദ്യുതി തൂണിലും മറ്റൊരു വാഹനത്തിലും ഇരുചക്ര വാഹനത്തിലും ഇടിച്ചു മറിയുകയായിരുന്നു. പരിക്കേറ്റ 13 പേരെ നാട്ടുകാരുടെ സഹായത്തോടെ പൂടംകല്ല് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെങ്കൽ ക്വാറികൾക്ക് ലൈസൻസ് നൽകാത്ത അധികൃത നിലപാടിനെതിരെ സംസ്ഥാന ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം പ്രതിഷേധ രംഗത്ത്. തിങ്കളാഴ്ച സംസ്ഥാനത്തുടനീളം ജില്ലാതലത്തിൽ സൂചനാ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്വാറി ഉടമകൾ വില്ലേജിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ പതിച്ചു നൽകിയ ഭൂമിയിൽ ലൈസൻസ് അനുവദിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നതെന്നും എന്നാൽ 90% കൂടുതലും ക്വാറികൾ പതിച്ചു നൽകിയ ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. 120,000 രൂപ ചെലവ് വരുന്ന ലൈസൻസിന്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാരും ജിയോളജിസ്റ്റും 10-15 ലക്ഷങ്ങളാണ് പിഴ ചുമത്തുന്നത്. ഈ പ്രതിസന്ധി കാരണം 10,000-ക്കണക്കിന് തൊഴിലാളികളും പട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. നിലവിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തഹസിൽദാർ, ADM, ജില്ലാ കളക്ടർ, വ്യവസായ മന്ത്രി എന്നിവരെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടും നാളിതുവരെയായിട്ടും പ്രശ്നത്തിന് ഒരു പരിഹാരവുമായില്ല. ഇതേ തുടർന്നാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ ജില്ല മഹാഭൂരിപക്ഷം ഭൂമിയും പതിച്ചു കിട്ടിയ ഭൂമിയാണ്. പതിച്ചു കിട്ടിയ ഭൂമിയിൽ ഖനനം നടത്താൻ വേണ്ടി പാടില്ല എന്നതിൻ്റെ ഭാഗമായി പാരിസ്ഥിതിക അനുമതിക്ക് ആവശ്യമായ നിലയിലുള്ള പേപ്പറുകൾ വില്ലേജ് ഓഫീസ് തരാൻ വേണ്ടി തയ്യാറാവുന്നില്ല. അതുകൊണ്ട് ജില്ലയിലെ മഹാഭൂരിപക്ഷ ജംഗൽ ക്വാറികളും പാരിസ്ഥിതികാനുമതി കമ്മിറ്റിയുടെ മുമ്പിൽ കടലാസ് പോലും കൊടുക്കാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമ്മുടെ നിർമ്മാണ സാമഗ്രികളിൽ ഏറ്റവും വില കുറഞ്ഞ സാധനം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ചെങ്കല്ലാണ്. എന്നാൽ ആ ചെങ്കല്ലുകൾക്ക് ഉൽപ്പാദിപ്പിക്കുന്ന അതിൻ്റെ ഉടമകളെ വല്ലാത്ത കണ്ട് പ്രയാസപ്പെടുത്തുന്ന ഒരു സമീപനമാണ് റവന്യൂ അധികാരികളുടെ ഭാഗത്ത് പ്രത്യേകിച്ചും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ രാഘവൻ വെളുത്തോളി, നാരായണൻ കൊളത്തൂർ, ഹുസൈൻ ബേർക്ക, എം വിനോദ്കുമാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ഉദയഗിരിയിലെ ജില്ലാ സ്പോർട്സ് അക്കാദമി കോംപ്ലക്സിൽ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അനുവദിച്ചു നൽകിയ ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. കെട്ടിട ഉദ്ഘാടനം സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ നിർവഹിച്ചു. പ്രാക്ടീസ് ചെയ്യുന്നത് അതൊക്കെ പണ്ട് കാലത്തായിരുന്നു. പണ്ട് കാലം ഞങ്ങളുടെ ഒക്കെ സമയത്ത് ഞങ്ങൾ ചെയ്തതിരുന്ന അങ്ങനെയായിരുന്നു. പക്ഷെ അതിൻ്റെ പൗരം നമ്മളിപ്പോഴത്തെ ഈ ഒരു സെഞ്ചുറിയിൽ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. ഞാൻ ഓർത്ത് ഇത് എന്തിനാണ് ഞാനൊരുടെ സംസ്ഥാന കൗൺസിലിൻ്റെ ഒരു പ്രസിഡൻ്റായി ഇവിടെ ഇരിക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ സ്പോർട്സ് പേഴ്സണാണ്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഹബീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ തലത്തിൽ നേട്ടം കൈവരിച്ച കായിക താരങ്ങളെ പരിപാടിയിൽ വെച്ച് അനുമോദിച്ചു. പി ആർ സുരേഷൻ, ഇ പി രാജമോഹൻ, എം സ്മിത, എം ശിവപ്രകാശൻ നായർ, ടി വി ബാലൻ, അനിൽ ബംഗളം തുടങ്ങിയവർ സംസാരിച്ചു. എം എസ് സുദീപ് ബോസ് സ്വാഗതവും പി പി അശോകൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ദേശീയപാത പ്രവൃത്തി പുരോഗമിക്കവേ പൊയിനാച്ചി ജംഗ്ഷനിൽ അടിപ്പാതയാവശ്യപ്പെട്ട പ്രദേശവാസികൾ രംഗത്ത്. കർമ്മസമിതി രൂപീകരിച്ച് അനിശ്ചിതകാല സമരം തുടങ്ങി. കോൺഗ്രസ്, CPM, BJP, CPI, പ്രദേശത്തെ ക്ലബ്ബുകൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവരാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്.
രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി, സി എച്ച് കുഞ്ഞമ്പു എം എൽ എ, പഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ എന്നിവർ സമരത്തിന് പിന്തുണ നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ സമരപന്തൽ സന്ദർശിച്ചിരുന്നു. എട്ടാം ദിന സമരം ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ സംബന്ധിച്ചു. ക്ഷേത്രം, വിദ്യാലയങ്ങൾ കൂടാതെ വിവിധ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന പ്രദേശമാണ് പൊയ്നാച്ചി. ഇവിടെ അടിപ്പാതയില്ലെങ്കിൽ അത് ജനജീവിതം ദുസ്സഹമാക്കും. ഈ സാഹചര്യത്തിൽ ഇവിടെ അടിപ്പാത നിർമ്മിക്കണമെന്ന് കർമ്മസമിതി നേതാക്കൾ പറഞ്ഞു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ ജംഗ്ഷനായ പൊയ്നാച്ചിയിൽ ഒരു ഫ്ലൈഓവറോ ഒരു അടിപ്പാതയോ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ അറിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലുള്ളൊരു കർമ്മസമിതി ഇവിടെ രൂപീകരിക്കുകയും ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങുകയും. ഇന്ന് 13 ദിവസമാണ് ഈ സമരം. പൊയ്നാച്ചി ജംഗ്ഷനിൽ ഒരു അടിപ്പാതയോ അല്ലെങ്കിൽ ഒരു ഫ്ലൈഓവറോ എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ കർമ്മസമിതി ഇപ്പോൾ 13 ദിവസമായിട്ട് ഇവിടെ സമരം നടക്കുന്നുണ്ട്. ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, പൊയ്നാച്ചി ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഇൻ്റർസ്റ്റേറ്റ്, അതായത് കർണാടകയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു റോഡാണ്. അതേപോലെ സംസ്ഥാന സർക്കാർ കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയിട്ട് 127 കോടി രൂപ ചെലവിട്ടിട്ട് എടുത്ത ഒരു റോഡാണ്. അപ്പോൾ ഈ റോഡിൻ്റെ വാതിൽ കൊട്ടിയടയ്ക്കുന്ന രീതിയിൽ, അതായത് 8 പഞ്ചായത്തുകളിലുള്ള വഴി കൊട്ടിയടയ്ക്കുന്ന രീതിയിൽ, അതേപോലെ മൈസൂര്, സുള്ളിയ അതുപോലുള്ള കർണാടക മേഖലയിലേക്കുള്ള റോഡാണിത്. ഈ റോഡ് കൊട്ടിയടയ്ക്കുന്ന രീതിയിലാണ് ഈ ദേശീയപാത വികസനം വരുന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് യാതൊരു കാരണവശാലും അത് അനുവദിക്കില്ല എന്നും, ഈ നമ്മുടെ ബന്ധെടുക്ക റോഡിന് അല്ലെങ്കിൽ ഈ മലയോര ഹൈവേക്ക് അഭിമുഖമായി തന്നെ നമുക്ക് അണ്ടർ പാസേജോ അല്ലെങ്കിൽ ഫ്ലൈഓവർ വേണം എന്നുള്ള ആവശ്യത്തിന്മേലാണ് നമ്മളിപ്പോൾ ഇവിടെ കർമ്മസമിതി രൂപീകരിച്ചുകൊണ്ട് 13 ഈ സമരം നടക്കുന്നുള്ളത്. അടിപ്പാതയ്ക്ക് അനുമതി നൽകുന്നത് വരെ സമരം തുടരുമെന്നും സമരസമിതി നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ഇൻസെൻറ്റീവ് വെട്ടിക്കുറച്ചതുൾപ്പെടെയുള്ളവയിൽ പ്രതിഷേധിച്ച് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കരിദിനം ആചരിച്ചു. സഹകരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ കറുത്ത ബാഡ്ജ് ധരിച്ച് പ്ലക്കാർഡുകളുമായി ജീവനക്കാർ പ്രതിഷേധ സമരം നടത്തി. ക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്ന സഹകരണ ജീവനക്കാരുടെ ഇൻസെൻറ്റീവ് ഒരു വർഷമായി നൽകാത്ത നടപടിയിലും ഇൻസെൻറ്റീവ് വെട്ടിക്കുറച്ചതിലും പ്രതിഷേധിച്ചായിരുന്നു സമരം. തൃക്കരിപ്പൂരിൽ നടന്ന സഹകരണ ജീവനക്കാരുടെ പ്രതിഷേധം KCEF സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ ശശി ഉദ്ഘാടനം ചെയ്തു. നിരന്തരമായിട്ട് സംഘടന ഗവൺമെന്റ് മുമ്പിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത തൊഴിലാളികൾക്ക് ജീവനക്കാർക്ക് കമ്മീഷൻ കുടിശ്ശിക എത്രയും പെട്ടെന്ന് നൽകണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും അതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാതെ നിഷേധാത്മകമായ നിലപാടിലൂടെ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമാണുണ്ടായിരുന്നത്. തൃക്കരിപ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് ടി സുരേഷൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി ജയദേവൻ, താലൂക്ക് കമ്മിറ്റി അംഗങ്ങളായ ഗിരീഷ് കുന്നത്ത്, ഷാജി തേക്ക്, യൂണിറ്റ് സെക്രട്ടറി കെ പത്മനാഭൻ, യൂണിറ്റ് ട്രഷറർ എ കെ ഹാഷിം, സി സേതുമാധവൻ, എ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചിറവത്തൂർ. കൂഡ്ലു രാംദാസ് നഗർ ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിൻ്റെ 58 വാർഷിക മഹോത്സവം വിപുലമായ പരിപാടികളോടെ നടന്നു. 100 ഭക്തർ ഉത്സവത്തിൽ പങ്കെടുത്തു. ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു ആശ്രതന്ത്രികളുടെ കാർമ്മികത്വത്തിലാണ് മഹോത്സവം നടന്നത്. ഗണപതി ഹോമത്തോടെ ആഘോഷ പരിപാടിക്ക് തുടക്കമായി. തുടർന്ന് ദീപപ്രതിഷ്ഠ, ഭജനം എന്നിവ നടന്നു. പന്ത്രണ്ട് 30 നടന്ന മഹാപൂജയിൽ 100 ഭക്തർ പങ്കെടുത്തു. Thank you.
തുടർന്ന് അന്നദാനവും നടന്നു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ലയൺ 318 ഈ ജില്ലാ സമിതി സേവനവാരം ഉദ്ഘാടനം കാസർഗോട്ട് നടന്നു. ആഗോളതലത്തിൽ ലയൺ പ്രസ്ഥാനം പടുത്തുയർത്തിയ മെൽവിൻ ജോൺസിന്റെ ജന്മദിനമാണ് ഒരാഴ്ചത്തെ സേവനവാരമായി ആചരിക്കുന്നത്. കാസർഗോഡ് സിറ്റി ടവർ പരിസരത്ത് നിന്ന് മല്ലികാർജുന അമ്പല പരിസരം വരെ നടന്ന റാലിയിൽ നൂറുകണക്കിന് നഴ്സിംഗ് വിദ്യാർത്ഥികൾ, SPC, NCC, NSS, ഗൈഡ്സ്, സന്നദ്ധ പ്രവർത്തകർ, ലയൺ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അധികം പ്രചോദനം നൽകുന്ന സംഘടനയാണ് ലയൺസ് ക്ലബ്ബ് എന്ന് നമുക്കറിയാം. ആ ലയൺസ് ക്ലബിന്റെ പ്രവർത്തനം നമ്മുടെ ജില്ലയിൽ ഏതെല്ലാം ഭാഗങ്ങളിൽ ഏതെല്ലാം തരത്തിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് നല്ല കാര്യങ്ങൾ, സമൂഹത്തിലെ ദുർബലരായ ആളുകളെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനും അവരെ എല്ലാ മേഖലകളിലും മാറ്റി നിർത്തപ്പെടാതെ അവരെയും സമൂഹത്തിന്റെ ഭാഗമായി മാറ്റിയെടുക്കുന്നതിനും നമ്മുടെ ജില്ലയിൽ ലയൺസ് ക്ലബ്ബ് സുസ്ഥിരമായ പ്രവർത്തനം നടത്തുന്നുണ്ട്. അഡീഷണൽ SP രാജു PK മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ സുജ വിനോദ്, ജില്ലാ സെക്രട്ടറി ലയൺ ടൈറ്റസ് തോമസ് തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. 7 ദിവസം വിവിധ സ്ഥലങ്ങളിലായി പരിസ്ഥിതി നേത്ര പരിശോധന, രക്തദാനം, കുട്ടികളിലെ ക്യാൻസർ, ഹംഗർ റിലീഫ്, യുവാക്കൾക്കിടയിലും വയോജനങ്ങൾക്കിടയിലും ബോധവൽക്കരണം തുടങ്ങിയ പരിപാടികൾ നടക്കും. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. പച്ചക്കറി കൃഷിയിലൂടെ ഹരിതവീതിയൊരുക്കി ജൂനിയർ റെഡ് ക്രോസ് വിദ്യാർത്ഥികളും അധ്യാപകരും. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസിന്റെ നേതൃത്വത്തിലാണ് കൃഷി ചെയ്തത്. 3 തരം വഴുതിനകൾ, പയർ, വെണ്ട, ബജിമുളക്, പച്ചമുളക്, ശീതകാല പച്ചക്കറികളായ ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങി വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറി ഇനങ്ങൾ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് നേതൃത്വത്തിലാണ് കൃഷി ചെയ്തത്. ഹരിതവീതി പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ വളപ്പിൽ 300-ൽപ്പരം ഗ്രോ ബാഗുകളിലാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കൃഷിയിറക്കിയത്. ജൈവവളം ഉപയോഗിച്ച് അധ്യാപകരുടെ സഹായത്തോടെ കുരുന്നുകൾ വിളയിച്ചെടുത്ത പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് സ്കൂൾ PTA പ്രസിഡന്റ് കരീം ചന്ദേര നിർവഹിച്ചു. വിദ്യാലയത്തിലെ റെഡ് ക്രോസിന്റെ ആഭിമുഖ്യത്തിൽ ഹരിതവീതി എന്ന പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയമുറ്റത്ത് നടത്തിയ കൃഷിയുടെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച വിദ്യാർത്ഥികളെയും പിന്നെ പൂർണ്ണ പിന്തുണ നൽകിയ അധ്യാപകരെയും ഒക്കെ പ്രശംസിക്കാൻ ഈ അവസരം ഉപയോഗിക്കും. പ്രധാന അധ്യാപിക സിസ്റ്റർ ഷീന ജോർജ്, ജൂനിയർ റെഡ് ക്രോസ് കോർഡിനേറ്റർ MTP ഷഹീദ്, ഈ അജിതകുമാരി, മേഴ്സി കല്ലൻ, MV ശ്യാമിലി, ടോം പ്രസാദ്, VP ഷിംന, VP ഇജാസ് എന്നീ അധ്യാപകരും വിദ്യാർത്ഥികളുടെ കൃഷിവിളവെടുപ്പിൽ പങ്കെടുത്തു. ഉറുമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചിറവത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഭക്ഷ്യ വിഷബാധയേറ്റ് വീണ്ടും മരണം. കാസർഗോഡ് തലക്ലായി ബേനൂരിലെ അഞ്ജുശ്രീ പാർവതിയാണ് മരിച്ചത്. ഭക്ഷണം വാങ്ങിയ അടുക്കത്ത് ബയലിലെ അൽ റൊമാൻസിയ ഹോട്ടൽ അടച്ചുപൂട്ടി. കാസർഗോഡ് ഭക്ഷ്യ വിഷബാധയേറ്റ് വിദ്യാർത്ഥിനി മരിച്ച സംഭവം. അടുക്കത്ത് ബയലിലെ അൽ റൊമാൻസിയ ഹോട്ടലിനു മുന്നിൽ വിവിധ സംഘടനകളുടെ വൻ പ്രതിഷേധം. ഭക്ഷ്യ വിഷബാധയേറ്റ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. പരിശോധനാ ഫലങ്ങൾ പുറത്തുവരുന്നതോടുകൂടി ശക്തമായ നടപടികളുണ്ടാകുമെന്ന് ജില്ലാ പോലീസ് ചീഫ് വൈഭവ് സക്സേന. അഞ്ജുശ്രീ പാർവതിയുടെ മരണം ഭക്ഷ്യ വിഷബാധയാണെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് ഇ ചന്ദ്രശേഖരൻ MLA. ഇത്തരം ദുരന്തം ഉണ്ടാകാതിരിക്കുവാനുള്ള മുൻകരുതൽ നടപടികൾ ഉണ്ടാകണമെന്ന് എന്നെ നെല്ലിക്കുന്നു MLA. കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയപാത പ്രവൃത്തി പുരോഗമിക്കവേ പൊയ്നാച്ചി ജംഗ്ഷനിൽ അടിപ്പാത ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്ത്. കർമ്മസമിതി രൂപീകരിച്ച് അനിശ്ചിതകാല സമരം തുടങ്ങി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.